സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിയറക്കൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ കൈജു നമ്പർ 8 ചാപ്റ്റർ 21-30 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പോട്ടം കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഹോഷിനിയുടെ കയ്യിൽ നിന്നും കൈജു നമ്പർ 8 രക്ഷപ്പെടുന്നിടത്താണ് ചാപ്റ്റർ 20 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 21 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് തന്റെ ഏരിയയിലെ എല്ലാ കൈജുകളെയും കൊന്ന ഷിനോമിയ കാഫ്കയെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതാണ്. ശേഷം അവിടേക്ക് കാഫ്ക വന്നപ്പോൾ അവന്റെ സുരക്ഷയെ കുറിച്ച് അവൾ ടെൻഷൻ അടിച്ചത് മറച്ചു വെക്കാൻ നോക്കിയെങ്കിലും അതറിയാതെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ആ കൈജു രക്ഷപ്പെടാൻ ഇടയായതിൽ ദേഷ്യം ഉണ്ടായിരുന്ന കാഫ്ക പിന്നെയും അതിന്റെ പിന്നാലെ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചെങ്കിലും ഷിനോമിയ വൈസ് ക്യാപ്റ്റൻ അവനെ കണ്ടതുകൊണ്ട് കൂടുതൽ കെയർഫുൾ ആവാൻ പറഞ്ഞ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഈ സമയം ഹോഷിനിയുടെ അടുത്ത് വന്ന മീന കൈജു നമ്പർ 8 അത്രയും പവർഫുൾ ആണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഹോഷിനിയുടെ മനസ്സിൽ ഈ ഡൈകൈജു അപ്പിയർ ആയിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ടും അത് മനുഷ്യരെ ആക്രമിച്ചു എന്ന റിപ്പോർട്ട് വരാത്തതിലും അത് തന്നെ കൊല്ലാതെ എന്തിനാണ് തന്റെ വെപ്പൺ മാത്രം പൊട്ടിച്ചത്, എന്തുകൊണ്ടാണ് അത് മനുഷ്യരെ പോലെ പെരുമാറിയതെന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്താണ് മീനയും ഹോഷിനയും ഇപ്പോൾ വന്ന കൈജുവിന് മനുഷ്യരൂപം സ്വീകരിക്കാൻ പറ്റുമെന്ന് അറിയുന്നത്. ശേഷം ഇവർ ഇതിനെ കുറിച്ച് ക്ലീനിംഗ് സ്ക്വാഡുമായിട്ട് സംസാരിച്ചെങ്കിലും അവർക്ക് അയാളെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ശേഷം അവിടെ നിന്നും ഇറങ്ങിയ ഹോഷിന ഈ കൈജു ഇപ്പോൾ താക്കേമീച്ചി എന്ന ഐഡന്റിറ്റി ഉപേക്ഷിച്ച് മറ്റൊരു പേര് മുഖവും എടുത്തു കാണുമോ എന്ന് സംശയിക്കുന്നുമുണ്ട്. അവൻ വിചാരിച്ചതുപോലെ തന്നെ ജപ്പാനിലെ മറ്റൊരിടത്ത് നടു റോഡിൽ നിൽക്കുന്ന ഈ കൈജു തന്റെ അടുത്ത് വന്ന ഒരു മനുഷ്യനെ കൊന്ന് അയാളുടെ രൂപവും കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ കാർ ഓട്ടിക്കുമ്പോഴും എങ്ങനെ കൈജു നമ്പർ 8 കൊല്ലാമെന്നാണ് അത് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ബോധം വന്നിട്ട് റെനോ കാഫ്കയും ഷിനോമിയും കാണുന്നതാണ്. ഒപ്പം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നലെ വന്ന കൈജുവിന് കൈജു നമ്പർ 9 എന്ന് ഡിഫൻസ് ഫോഴ്സ് പേരിട്ടു എന്ന വാർത്തയും കേൾക്കുന്നുണ്ട്. ശേഷം ബോധം തിരിച്ചു വന്നപ്പോൾ റെനോ തന്നെ രക്ഷിച്ചതിന് കാഫ്കയോട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാഫ്കയും ഷിനോമിയും ഇത് കേട്ട് ഉരുണ്ട് കളിക്കുന്നത് കണ്ടപ്പോഴാണ് ആ മുറിയിൽ റെനോ മാത്രമല്ല ഹിറാറോവും ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കിയത്. ശേഷം കൈജുവിന്റെ വീക്ക് സ്പോട്ട് കണ്ടുപിടിച്ചത് കാഫ്ക ആയതുകൊണ്ട് അതിനാണ് അവനോട് നന്ദി പറഞ്ഞതെന്ന് ഷിനോമിയ പറഞ്ഞപ്പോൾ ഹിറാറോവും അതിന് കാഫ്കയോട് നന്ദി പറയുന്നുണ്ട്. ഒപ്പം കൈജു നമ്പർ 8 അവനെ രക്ഷിച്ചത് അതിന്റെ ഫൈറ്റിംഗ് ഒക്കെ കണ്ട ഹിറാറു അതിന്റെ ഫാൻ ആയതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് അത്ര സീരിയസ് അല്ലാത്ത ഇഞ്ചുറി ആയതുകൊണ്ട് 2 കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ശേഷം ഇവരുടെ കോട്ടേജിലേക്ക് ഇവർ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഗംഭീര സ്വീകരണമാണ് ഇവരുടെ ടീം ഒരുക്കിയത്. ഈ പാർട്ടിയിൽ വിളമ്പിയ ഫുഡിന്റെ ക്വാളിറ്റി കണ്ടപ്പോഴാണ് ഈ പാർട്ടി ഓർഗനൈസ് ചെയ്ത ഇസുമോ ഒരു റിച്ച് ഫാമിലിയിലെ ആളാണെന്നും ജപ്പാനിലെ ബിഗ്ഗസ്റ്റ് ആന്റി കൈജു വെപ്പൺ മാനുഫാക്ചേഴ്സ് ആയ ഇസുമോടെക് അവന്റെ ഫാമിലിയുടേതാണെന്ന് കാഫ്ക അടക്കമുള്ളവർ അറിയുന്നത്. ശേഷം ഈ പാർട്ടിയിൽ വെച്ചാണ് ഹോഷിന മിഷനിടയിൽ കാഫ്ക കൈജുവിന്റെ വീക്ക് സ്പോട്ട് കണ്ടെത്തിയത് കണക്കിലെടുത്ത് അവനെ ജനറൽ ഓഫീസറിന്റെ റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാവരെയും അറിയിക്കുന്നത്. ശേഷം പിറ്റേ ദിവസം തന്നെ മീന അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് അവന്റെ പ്രൊമോഷന്റെ കാര്യം ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നുണ്ട്. ശേഷം അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ പുറകിൽ നിന്നും മീന എന്റെ ഒപ്പം നിൽക്കാൻ നിനക്കിനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് കാഫ്ക അവൾ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇത് അവന്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷമുണ്ടാക്കി. ശേഷം നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത് ഹോഷിനെയാണെന്നും കൈജു നമ്പർ 9 കാര്യങ്ങൾ മറ്റു ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കാൻ അവൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു എന്ന വാർത്ത അവനെ അറിയിച്ച് അവനെ തിരിച്ചയക്കുന്നുണ്ട്. ശേഷം അന്നു രാത്രി തന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് പ്രാക്ടീസ് റൂമിലേക്ക് പോയ കാഫ്ക അവിടെ ഹോഷിന ട്രെയിനിങ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവന്റെ ഇമാജിനറി മെന്റൽ ട്രെയിനിങ് കണ്ടപ്പോഴേ അത് തന്നെ നേടാനുള്ള ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കിയ കാഫ്ക അവിടെ കാലുതട്ടി വീണപ്പോഴാണ് കാഫ്ക അവിടെ വന്നത് ഹോഷിനയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശേഷം ഇവർ തമ്മിൽ കൈജു നമ്പർ 9 കുറിച്ചും ഹോഷിന തന്റെ പേര് റെക്കമെൻഡ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരത്തിനിടയിൽ കാഫ്കയുടെ ആ 1% തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ഹോഷിന ട്രെയിനിങ് നിർത്തി ബ്യൂറോയിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. തിരിച്ച് ബ്യൂറോയിലെത്തിയപ്പോഴും ഹോഷിനയുടെ മനസ്സിൽ കൈജു നമ്പർ 8 കുറിച്ചുള്ള സംശയങ്ങൾ അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഈ സമയം ക്വാർട്ടേഴ്സിലെ ബാൽക്കണിയിൽ നിന്ന കാഫ്ക തന്റെ മുറിയിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് നിന്നും കൈജുകൾ ക്വാർട്ടേഴ്സിനെ ആക്രമിക്കാൻ വേണ്ടി എത്തിയത്. ഹോഞ്ചു ക്ലാസിൽ പെടുന്ന ഈ കൈജുകൾ ഇവരുടെ ബേസിനെ ഏരിയൽ അറ്റാക്ക് ചെയ്തത് കണ്ട് ഞെട്ടിയ ഹോഷിന മറ്റു ഓഫീസേഴ്സിനെ പെട്ടെന്ന് തന്നെ വിവരമറിയിച്ച് ഈ ഹോഞ്ചുകളുമായിട്ട് ഏറ്റുമുട്ടാൻ മുന്നിട്ടിറങ്ങി. ഈ സമയം റേഡിയോ ട്രാൻസ്മിഷനിലൂടെ ഈ വന്നിരിക്കുന്നതെല്ലാം വയനാട് ടൈപ്പ് കൈജുകളാണെന്ന് മനസ്സിലാക്കിയ കാഫ്ക പെട്ടെന്നൊരു കാര്യം ഓർത്തു. അവന്റെ അറിവിൽ ഒരു
വായന ടൈപ്പ് മറ്റൊരു വായന ടൈപ്പിന്റെ കൂടെ നിന്ന് ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. ഈ ടൈപ്പുകൾ എപ്പോഴും ശക്തി തെളിയിക്കാൻ വേണ്ടി തമ്മിൽ തല്ലുന്ന കൈജുകളാണ്. ഇവിടെ ഇപ്പോൾ ഈ കൈജുകളെല്ലാം ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനേക്കാൾ ശക്തനായ മറ്റൊരു കൈജു ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെന്നാണ്. ഇക്കാര്യം കാഫ്ക ഹോഷിനെ അറിയിച്ചപ്പോഴേക്കും ആ കൈജു ലീഡർ ഹോഷിനയുടെ മുന്നിൽ എത്തിയിരുന്നു. ശേഷം ഇവിടുത്തെ ഏറ്റവും ശക്തൻ ആരാണെന്ന് ആ കൈജു ചോദിച്ചപ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞ ഹോഷിന അതുമായിട്ട് ഏറ്റുമുട്ടി. 8.3 ഫോർട്ടിറ്റ്യൂഡുള്ള ഈ ഹോൻജു സർപ്രൈസ് അറ്റാക്കിലൂടെ ഫൈറ്റ് തുടങ്ങിയതോടെ ഹോഷിന ബാക്കിയുള്ളവരോട് വായന ടൈപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുമായിട്ട് ഏറ്റുമുട്ടി. ഹോഷിന ഈ കൈജുവിന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ തേർഡ് ഡിവിഷൻ പെട്ടെന്ന് തയ്യാറായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ. ബാക്കിയുള്ളവർ അവരുടെ നോർമൽ ഗൺസ് വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഷിനോമിയ അവൾക്ക് ഡിഫൻസ് ഫോഴ്സ് കൊടുത്ത പുതിയ പ്രോട്ടോടൈപ്പ് വെപ്പൺ വെച്ചാണ് ഫൈറ്റ് ചെയ്തത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വെപ്പൺ ആയതുകൊണ്ട് തന്നെ അവൾ വളരെ നിസ്സാരമായിട്ടാണ് എല്ലാ കൈജുകളെയും കൊന്നു തള്ളിയത്. ഇവിടെ ഷിനോമിയക്ക് റെനോ ബാക്കപ്പ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ കൈജുകളെ കൊല്ലാൻ അവരാൽ പറ്റുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഹോൻജുവുമായിട്ടുള്ള ഹോഷിനയുടെ ഫൈറ്റിൽ അതിന്റെ അഗ്രസീവ് നേച്ചർ കാരണം ഹോഷിന ഡിഫൻസീവ് മൂവ് എടുക്കുന്നതും പെട്ടെന്ന് 92% കോമ്പാറ്റ് പവർ എടുത്ത ഹോഷിന അതിന്റെ വാലാദ്യം വെട്ടി തിരിച്ച് ഒഫൻസീവായിട്ട് തന്നെ അതിനെ ആക്രമിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതേ സമയം തന്റെ പാർഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് അപകടത്തിൽപ്പെടുന്ന ഓഫീസേഴ്സിനെ എല്ലാം കാഫ്ക രക്ഷിക്കുന്നുണ്ട്. അവന് ഫുൾ ട്രാൻസ്ഫോർമേഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ റെനോയും ഷിനോമിയും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ഇവരെ സഹായിക്കാൻ നക്കാനോഷിമ പ്ലാറ്റൂൺസും എബിന പ്ലാറ്റൂൺസും അവിടെ എത്തിയതോടെ ഇവർക്ക് ഈ ഫൈറ്റിൽ ജയിക്കാനുള്ള ചാൻസ് കൂടിയെന്ന് കാഫ്ക മനസ്സിലാക്കിയപ്പോൾ മറ്റിടത്ത് ഹോഷിന തന്റെ മുന്നിൽ നിൽക്കുന്ന ഹോൻജുവിനെ വെട്ടി പീസ് പീസ് ആക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ഹോൻജുവിന്റെ ഫോർട്ടിറ്റ്യൂഡ് 9.0 ആവുകയും അതൊരു ജൈന്റ് മോൺസ്റ്റർ ആവുകയും ചെയ്തതോടെ ഇവർ എല്ലാവരുടെയും മനസ്സിൽ പേടിയുണ്ടായി. അപ്പോഴും ധൈര്യം ചോരാത്ത ഹോഷിന അതിനു നേരെ പോയെങ്കിലും അവന്റെ ബ്ലേഡുകൾക്ക് അതിനെ മുറിക്കാൻ മാത്രം മൂർച്ചയുണ്ടായിരുന്നില്ല. ഈ സമയം കൊണ്ട് ഹോഷിനയുടെ സ്യൂട്ട് ഓവർ യൂസ് ലിമിറ്റ് കഴിഞ്ഞതോടെ അത് അവന്റെ ബോഡിയെ എഫക്ട് ചെയ്യാനും അതവന്റെ ബോഡി തളർത്താനും കാരണമായി. ഈ സമയം ആ ഹോൻജു അവനെ തീർക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനമായി ഒരു പ്രാവശ്യവും കൂടെ ഹോഷിന അതിനെ സ്നീക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു. അടികൊണ്ട് അബോധാവസ്ഥയിൽ ആവറായ ഹോഷിന തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്ക് ഒരു നിമിഷം പോയി. തന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടും തന്റെ ടീമിന് വേണ്ടി വീണ്ടും എണീറ്റ ഹോഷിന ആ ഹോൻജുവിന് നേരെ ഓടി അടുക്കുമ്പോഴും തന്റെ ഷാർപ്പ് ഷൂട്ടിംഗ് സ്കിൽസ് ലോ ആണെന്നും മോഡേൺ എറയിൽ സോട്ട് സ്കിൽസിന് ഉപയോഗം വരില്ല എന്ന് അവന്റെ അച്ഛൻ പറഞ്ഞതും അവന്റെ സുപ്പീരിയേഴ്സ് അവന്റെ സോട്ട് സ്കിൽസ് ജയന്റ് കൈജുകളുടെ മുന്നിൽ ഉപയോഗം വരില്ല എന്ന് പറഞ്ഞതും അവൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് ആദ്യമായിട്ട് തന്റെ സോട്ട് സ്കിൽസിന് തന്റെ ടീമിൽ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് അവനെ കൂടെ നിർത്തിയത് മീനയായിരുന്നു. അവൾ അന്ന് തനിക്ക് തന്ന ആ ചാൻസ് പാഴാക്കാതിരിക്കാനാണ് അവൻ ഈ അവസ്ഥയിലും അതുമായിട്ട് ഏറ്റുമുട്ടുന്നത്. എന്നാൽ അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അതിന്റെ മേൽ മുറിവേൽപ്പിക്കാനായതുമില്ല. അവസാനം അത് അവനെ പിടികൂടുകയും ചെയ്തു. ഹോഷിന തന്റെ മരണം അടുത്തു എന്ന് കരുതിയപ്പോഴാണ് അവിടേക്ക് കാഫ്ക വരുന്നതും. ഹോഷിനയുടെ അവസ്ഥ കണ്ട കാഫ്ക താൻ ഇവിടെ വെച്ച് ട്രാൻസ്ഫോം ആയാൽ തനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ റെനോയോട് തന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് കാഫ്ക ട്രാൻസ്ഫോം ആവാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് ഒരു സ്നൈപ്പർ ഷോട്ട് ആ ഹോൻജുവിന്റെ ഒരു കൈ ഇല്ലാതെയാക്കിയത്. ഇത് കണ്ട് എല്ലാവരും ഷോട്ട് വന്ന ഡയറക്ഷനിലേക്ക് നോക്കിയപ്പോഴാണ് ക്യാപ്റ്റൻ മീനയും അവളുടെ പുലിയും അവിടെ എത്തിയത് ഇവർ കാണുന്നത്. ശേഷം മീന തന്റെ സ്നൈപ്പർ ഷോട്ട് വെച്ച് ഹോൻജുവിന്റെ ബോഡി ഓരോന്നായിട്ട് ഇല്ലാതെയാക്കുമ്പോൾ അതിന്റെ കൈയിൽ നിന്നും രക്ഷപ്പെട്ട ഹോഷിന ക്ലോസ് കോമ്പാറ്റിലൂടെ അതിന്റെ കൈയും കാലും ഒക്കെ വെട്ടിവീഴ്ത്തി. അവന്റെ ലിമിറ്റ് എത്തിയതറിഞ്ഞ് ഷിനോമിയും അവനെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട്. ശേഷം ഇവർ മൂന്ന് പേരും ചേർന്ന് ആ ഹോൻജുവിനെ തീർത്തു. എല്ലാവരും ഇതോടെ ഫൈറ്റ് അവസാനിച്ചു എന്ന് കരുതി സമാധാനിച്ചപ്പോ പെട്ടെന്ന് കാഫ്ക ഇവർക്ക് മുകളിൽ ഒരു വലിയ പങ്കൽ ടൈപ്പ് കയച്ചു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ബാക്കിയുള്ളവർ അതൊരു യോൻജു ബോംബാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയം വൈകിയെന്ന് കണ്ട കാഫ്ക ഇവരുടെ മുന്നിലൂടെ ഓടി അതിന്റെ അടുത്തേക്ക് പോയി. ഒരു 1% കോമ്പാറ്റ് പവർ ഉള്ള ഒരാൾക്ക് ഈ സ്പീഡിൽ ഓടാൻ പറ്റില്ല എന്ന് ഹോഷിനേക്ക് അറിയാമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവന് ഈ സ്പീഡ് കിട്ടിയതെന്ന് അവൻ ചിന്തിച്ചപ്പോഴേക്കും ഇവരുടെ മുന്നിൽ നിൽക്കുന്ന കാഫ്ക കൈജു നമ്പർ 8 ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത് കാണുന്നിടത്താണ് ചാപ്റ്റർ 30 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, അപ്പോൾ ഇതാണ് കൈജു നമ്പർ 8 ചാപ്റ്റർ 21-30 കഥ. പിന്നെ കൈജു നമ്പർ 8 ആദ്യത്തെ 20 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല കൈജു നമ്പർ 8 മാങ്ക വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കൈജു നമ്പർ 8 ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാനൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സ് അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ച്
കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു മനുഷ്യമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ്നി ഫാണൽ ലോക്കി സൈനിങ് ഔട്ട്.